subscribe my channel and don't forget to like, share and comment. TPC നടക്കുന്നു, അടുത്ത TPC ഇന്ന് പ്രസാദിന്റെ കൂടെയാണ്. മഞ്ചേരി കിടപ്പ ഇതാണ് പ്രസാദ്. പ്രസാദ് BS3 ലെയ്ലാൻഡ് ആണ് കേട്ടോ നമ്മുടെ വണ്ടി. ഈ അത്ര സഫലമാകട്ടെ. സീറ്റിൽ നല്ല അടിപൊളി സീറ്റാണ്, അടിപൊളി വണ്ടിയാണ്. ഇത് മഞ്ചേരി സ്റ്റാൻഡിൽ വന്നതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ആദ്യം ഉൾപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ വണ്ടി കാണാൻ വേണ്ടി. പൈലറ്റ് റെഡിയാണ്, പ്രസാദ് റെഡി, ആളായി തുടങ്ങിയിട്ടില്ല വണ്ടിക്ക് അതിൽ കേട്ടോ. അപ്പൊ ആളാവും ഫേവറേറ്റ് കോഴിക്കോട് സ്റ്റാൻഡ്. ഫർഷാദ് അല്ല ഓടിക്കുന്നത്, വാസിലാണ് ഓടിക്കുന്നത്. വാസിലെ ഹായ്. ഫർഷാദ് കണ്ടക്ടറാണ്, എന്തായാലും ഞാൻ തെറ്റിദ്ധരിച്ചു. ഹൈദരാബാദിലോ എടുക്കാം, വണ്ടി എടുക്കാം. എടുത്തു വണ്ടി. ബത്തേരി ട്രാക്ക്, കണ്ണൂർ ട്രാക്ക്, കുറ്റിയാടി വണ്ടികൾ. നമുക്ക് ശകലം വരുന്ന ഇന്ത്യനാണ്, ഇന്ത്യൻ.
ഇതായിരുന്നു ബൈപ്പാസ്, ഇവിടെ നിന്നായിരുന്നു മിനി ബൈപ്പാസ് തുടങ്ങുന്നത്. ഇത് തുടങ്ങി ബേബി വഴി നേരെ പോയി ചുങ്കോ അവിടെ ചെന്ന്
മാനന്തവാടി എസ് പി ഇപ്പോഴാണ് പോയത്. മരിയേക്കാടിന് മുമ്പേ കോഴിക്കോട് തന്നെ വണ്ടിയാണ്. മരിയ മിഞ്ചന്ത കഴിഞ്ഞിട്ട് 10 മിനിറ്റായി. രാജധാനി വരുന്നുണ്ട് കാടാമ്പുഴ, കോഴിക്കോട്, തൃശ്ശൂർ രാജധാനി. അതിൻ്റെ പുറകിൽ പത്തി വാച്ച്. പിന്നെ സഹാറ വരുന്നുണ്ട്. നമ്മുടെ ബ്ലോക്കിൽ നിന്ന് രക്ഷ വിട്ട്, പക്ഷെ ഓപ്പോസിറ്റ് ലൈൻ ബ്ലോക്കിലാണ്. Thank you.
ജീവിതത്തിൽ ആദ്യമായി കോഴിക്കോട് വന്നപ്പോൾ ഈ രാമനാട്ടുകര ഇറങ്ങി. ജീവിതത്തിൽ ആദ്യം 2001-ലോ 2002-ലോ ദൈവമേ എനിക്കപ്പോൾ നല്ല പ്രായമുണ്ടല്ലോ.
71 ആണല്ലോ.
ജംഗ്ഷൻ എത്തി. കോഴിക്കോട് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഡെയിലി പ്രശസ്തമാണ്. ജോലി അലിക്കാസിനേക്കാളും കൂടുതൽ ശർമ്മമാണ് ഇപ്പോൾ ഇവിടുന്ന് പിടിക്കുന്നത്. കോഴിക്കോട് എയർപോർട്ട് അങ്ങോട്ട് കൂടി ആ റൈറ്റ് തിരിക്കുന്നതാണ് കോഴിക്കോട് എയർപോർട്ടിലെ കസിനിലേക്ക്. Yeah.
വേണ്ട ഒരു വണ്ടിപ്രാന്തിയാണ് ഏറ്റവും ഫ്രണ്ടി ഇരിക്കുന്ന ഒരു മഞ്ചത്തി കുട്ടി കറക്റ്റായിട്ട് ആ കമ്പിയിലൊക്കെ പിടിച്ചോണ്ടാണ് ആളെ ഇരിക്കുന്നത് സുരക്ഷിതമായിട്ടാണ് സാധാരണ ഇനി മഞ്ചേരി ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇത്തിരി ചാട്ടവും തുള്ളലും ഒക്കെ ഉള്ള വണ്ടിയാണ് ഈ കാര്യം ഒരു പ്രശ്നമല്ല ചെയ്ത ലോറി ഇവിടുത്തെ കുട്ടി ബസ്സുകൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്
എല്ലാം യൂസ്ഡ് കാറിൻ്റെയും യൂസ്ഡ് വണ്ടികളുടെ കേന്ദ്രമാണ്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ഈ ഭാഗം നോക്കി കഴിഞ്ഞാൽ മുറയൂർ ഭാഗം ഏറ്റവും കൂടുതൽ ഏത് തരം യൂസ്ഡ് വണ്ടി, ലോറിയോ ബസ്സോ കാറോ എന്ത് കിട്ടും. ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വണ്ടിയാണ്.
നമ്മൾ വള്ളുവമ്പ്ര എത്തി റൈറ്റ് തിരിഞ്ഞാൽ ഈ റോഡ് പോകുന്ന ആ ലൈനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പാലക്കാട് മലപ്പുറം പെരിന്തൽമണ്ണ പാലക്കാട് അല്ലെങ്കിൽ മലപ്പുറം പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി പാലക്കാട് ഇതൊരു മണ്ണാർക്കാട് പാലക്കാട് വരുമ്പോൾ മണ്ണാർക്കാട് വഴി പാലക്കാട് പോകും അല്ലെങ്കിൽ ചെർപ്പുളശ്ശേരി പോകും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് പോകും, ഈ ജംഗ്ഷൻ്റെ പേരാണ് വള്ളുവമ്പ്ര, മഞ്ചേരിക്ക് പോകും. ഒരു പാലക്കൽ വരുന്നുണ്ട്.
ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഈ വണ്ടി കച്ചേരിപ്പടി സ്റ്റാൻഡിലാണ്, ഈ സ്റ്റാൻഡിലല്ല. ആംബുലൻസിന് വേണ്ടി വഴി കൊടുത്തതാ. നേരത്തെ നമ്മുടെ പൈലറ്റ് അത് ഡിറ്റക്ട് ചെയ്ത് നേരത്തെ നിർത്തി കൊടുക്കും, അല്ലെങ്കിൽ വീണ്ടും ബ്ലോക്ക് ആക്കരുത്. എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം, ആംബുലൻസിന് എപ്പോഴും വഴി കൊടുക്കും. പ്രസവ കേന്ദ്രം കച്ചേരിപ്പടി സ്റ്റാൻഡ്. ഈ മാനം മരിച്ചില്ല സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിന്റെ രണ്ട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഇവിടുന്നാണ് കോഴിക്കോട് സിറ്റി. ആ ഈ സ്റ്റാൻഡ് മുഴുവൻ ബസ്സിന്റെ സ്റ്റാൻഡാണ്, പക്ഷെ ഇതിനകത്ത് കിടക്കുന്ന മുഴുവൻ കാറും ലോറിയും ഉപേക്ഷിച്ചിട്ടേക്കുന്ന വണ്ടികൾ, ഉപേക്ഷിച്ചിട്ടേക്കുന്ന ലോറികള്. ഇത് വണ്ടികൾ കൊണ്ട് ഡംപ് ചെയ്യാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നത്. ബസ്സിന് വേണ്ടിയുള്ള യാടാ. ഫയർഫോഴ്സ് പിന്നെ ഓക്കെ എന്ന് വെക്കാം, ഗവൺമെന്റിന്റെ സ്ഥാപനമാണെന്നെങ്കിലും വെക്കാം. ഇത് കണ്ടില്ലേ, ജെ സി ബി, ലോറി, മാൻഗോ എടുക്കാം. ആഹ്, മാൻഗോ എല്ലാം ഉണ്ടല്ലോ. മാൻഗോ ഓടണില്ല ഇപ്പോ. ഫീനിക്സൊക്കെ കിടപ്പുണ്ടല്ലോ നമ്മളെ സ്ഥലത്തെത്തി. അപ്പോൾ ഫാസിലിൻ്റെ കൂടെയും ഫർഷാദിൻ്റെ കൂടെയും നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. പക്ഷെ അവർക്ക് അടിപൊളിയാകാൻ സാധ്യതയില്ല, കാരണം ആൾ കുറവായിരുന്നു. ഈ ചാലല്ലെങ്കിലും ആൾ കുറവുള്ള ഒരു ചാലാണ്. രാവിലെ 10:30 അവിടെ നിന്ന് എടുക്കുന്നത്. നമ്മൾ 12:10 ആയപ്പോഴത്തേക്ക് ഒരാളെ നമ്മളെ തന്നെ വരുന്നത് മഞ്ചേരി സ്റ്റാൻഡിലെത്തി. ഞാൻ റിട്ടേൺ കോഴിക്കോട് വന്നതും പോകുന്നതും ഈ പി പി സിയിൽ തന്നെയാണ്, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല. ആണ് നമ്മൾ വന്ന വണ്ടി. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ അപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാം.